ജോയ്സ് ജോർജിന്റെ തോൽവി അത്യാഹ്ലാദം പങ്കുവെക്കുകയാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ വാട്സപ്പ് കൂട്ടായ്മ. ചേർ മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെ വിലപിക്കുന്നുമുണ്ട്. കുടിയേറ്റ കർഷകരുമായി ബന്ധപ്പെട്ട ഭൂപ്രശ്നങ്ങൾ ഉയർത്തി സമരരംഗത്ത് വന്ന് ഒടുവിൽ ആ പ്രസ്ഥാനത്തെ എല്ലാം ഒരു രാഷ്ട്രീയ ചട്ടകത്തിന്റെ പിന്നിൽ വലിച്ചു കെട്ടി വലിച്ചുകൊണ്ട് നടന്ന് കർഷക പ്രസ്ഥാനത്തെ ആകെ അപമാനിച്ചവരാണ് ഈ കൂട്ടർ. ഇപ്പോഴിതാ മോങ്ങുന്നു, ചിലർ നിയന്ത്രണം വിട്ട് കരയുന്നു, ചിലർ ചങ്കത്തടിച്ച് നിലവിളിക്കുന്നു. എന്റെ അമ്മവോ, കാണേണ്ട കളി തന്നെയാണ്. പണ്ടേ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് എന്തായിരുന്നു അംഗം? മാധവഘാട്ടിൽ കമ്മിറ്റി റിപ്പോർട്ട്, കത്തൂരി രംഗം കമ്മിറ്റി റിപ്പോർട്ട്, കത്തിക്കുന്നു, റോഡ് തടയുന്നു, റോഡിലാകെ തീയിട്ട് നശിപ്പിക്കുന്നു. ഓ, ഇതെല്ലാം കണ്ട് ആഹ്ലാദിച്ച നമ്മുടെ പാർട്ടി സഖാക്കൾക്ക് എന്തൊരു ഉത്സാഹമായിരുന്നു ഇവരെ പിന്തുണയ്ക്കാൻ. കൊണ്ടു നടന്നു, ഒടുവിൽ ഒരു MBA ഉണ്ടാക്കി. പിന്നീട് അങ്ങ് MBA കാണാനില്ല, പാർട്ടിയെയും കാണാനില്ല. ഹൈറേഞ്ചിലെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് എന്റെ പൊന്നു സഖാക്കളെ. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ആവേശവും ആഹ്ലാദവുമായിരുന്ന പിണറായി സർക്കാർ അധികാരമേറ്റപ്പോൾ ഇടുക്കിയിലെ മുഴുവനും പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നാണ് ഇക്കൂട്ടർ പറഞ്ഞത്. പരിഹരിച്ചില്ല എന്ന് മാത്രമല്ല, 46 ജനവിരുദ്ധ ഉത്തരവുകൾ കോടതിയെ കൊണ്ടാൽ ഇടിയിച്ചു. അപ്പോഴെല്ലാം നിയമവിദഗ്ധന കോടതിയിൽ ഇങ്ങനെ പഞ്ചപുച്ച മടക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, പഞ്ചപുച്ച മടക്കി. എന്റെ അമ്മോ, കാണേണ്ട കളി. മാത്രമല്ല, കലി തീർന്നില്ല പിണറായിക്ക്. 36 ഉത്തരവുകളാണ് ഹൈറേഞ്ചിലെ മനുഷ്യരുടെ മേലിറക്കിയത്. ഇതെല്ലാം കണ്ടു നിന്നും എല്ലാം ആസ്വദിച്ചും വീതവും വെക്കിയ ശേഷം തെരഞ്ഞെടുപ്പിൽ നിയമജ്ഞനെ തന്നെ കൊണ്ടു നിർത്തിയാൽ ഈ നാട്ടിലെ ജനം വോട്ട് ചെയ്യുമെന്നാണോ പറയുന്നത് സുഹൃത്തുക്കളെ? അത്രയ്ക്ക് മൂടന്മാരാണോ ഹൈറേഞ്ചിലെ മലയോരത്തെ മനുഷ്യർ? അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട്. കാരണം ഇക്കൂട്ടർക്ക് പ്രായോഗിക ബുദ്ധി ഒന്നുമില്ലല്ലോ, നാട്ടിൽ എന്താ നടക്കുന്നതെന്ന് അറിയുന്നില്ലല്ലോ. സൂര്യൻ ഉദിച്ചാൽ അസ്തമയം ഉണ്ടാകുമെന്ന് അറിയാത്തവരല്ലേ ഇക്കൂട്ടർ? എല്ലാം മുകളിൽ നിന്ന് കൽപ്പിക്കും, അത് അതേപടി ഇങ്ങ് കെട്ടി എഴുന്നള്ളിക്കും. അങ്ങ് സമ്മതിച്ചോണം. എന്നാലേ ഈ ഉപദ്രവമെല്ലാം സഹിച്ച നമ്മുടെ പൊതുജനമുണ്ടല്ലോ, അത് എക്കാലം ഒന്നും കാത്തിരിക്കില്ല. ഏകാധിപതികളെ എപ്പോഴും പുറന്തള്ള ചരിത്രമാണ് ലോകചരിത്രത്തിനുള്ളത്. അത് പിണറായി ആയാലും മോദി ആയാലും ഇപ്പോഴുണ്ടായത് അതൊക്കെയാണ്. അത് കണ്ട് ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന് പറയുന്ന കർഷക പൊട്ടിക്കരഞ്ഞിട്ടോ ആഹ്ലാദിച്ചിട്ടോ ഒരു കാര്യമുണ്ടെന്ന് കരുതുന്നില്ല. ഇപ്പോഴിതാ വാട്സപ്പ് ഗ്രൂപ്പിലെ തമ്മിൽ തെല്ലും തെറിവിളിയുമായി. വാട്സപ്പ് കൂട്ടായ്മയിലെ തെരുവ് നാടകവും പൂരപ്പാട്ടും ഇവിടെ സവിനിയം അവതരിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. കേട്ടാലും മതിവരുവോളം ആസ്വദിച്ചാലും. ഈ ഗ്രൂപ്പ് ഒരു പാർട്ടിയുടെ ഗ്രൂപ്പ് ഒന്നുമല്ല, ഇത് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ഗ്രൂപ്പാണ്. എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്? ആർക്കും ഇതിനകത്ത് പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല ഈ ഗ്രൂപ്പില്. CPM പാർട്ടിയുടെ ഗ്രൂപ്പ് ഒന്നുമല്ല ഇത്. ഇത് പാർട്ടിയുടെ ഗ്രൂപ്പല്ല സജി, അത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ സമിതിയുടെ മറവില് സമിതിയുടെ പേരിലുള്ള ആട്ടുന്നൂലിട്ട് ചെന്ന എന്നൊക്കെ പറയല്ലേ, അങ്ങനെ സമിതിയുടെ കുപ്പായം ധരിച്ച് ഉള്ളിന്റെ ഉള്ളിൽ പാർട്ടിയും കമ്മ്യൂണിസ്റ്റുമാണ് എല്ലാം ശരിയെന്ന് വിശ്വസിക്കുന്ന കുറെ അന്തം കമ്മികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവരെ നുഴഞ്ഞു കയറാൻ ഇവിടെ കുറച്ച് പേരൊക്കെ സഹായിക്കുന്നുണ്ടായിരിക്കും, അല്ലെ? അവരെന്ത് ആയിക്കോട്ടെ എന്ന് പറയും. പക്ഷെ ഇവന്മാരുടെ ഒരു ചിന്ത നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ല. ഇവന്റെയൊക്കെ പാർട്ടി ചട്ടക്കൂടിന്റെ കീഴിലിരുന്ന് നമ്മൾ അങ്ങ് അടിമയായിട്ടിരുന്ന് എല്ലാം അങ്ങ് അനുസരിച്ചാണെന്നൊക്കെ ഉള്ളതാണ് ഇവന്റെ ഒക്കെ ചിന്ത. ഇവന്റെ അഭിപ്രായം ഇമ്പോഴൊക്കെ എല്ലാം അവന്റെ ഒക്കെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. നമ്മളൊക്കെ ഈ പ്രവർത്തിക്കുന്ന നടക്കുന്നതൊക്കെ ഇവന്റെ ഒക്കെ എന്തോ ഒരു ഔദാര്യത്തിനാന്ന് വിചാരിക്കുന്ന നാറികളാണുള്ളത്. എന്നിട്ട് അവനിങ്ങോട്ട് പെരിയും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേട്ടോ, ഒരു ക്രൈസ്തവ നേതാവ് ഹൈറേഞ്ചിൽ ഉയർന്നു വരുന്നതിന് താല്പര്യമില്ലാത്ത CPMലെ ഈഴവ ലോബിയാണ് ജോയ്സിനെ തോൽപ്പിക്കുന്നത് കഴിഞ്ഞ തവണയും ഇത്തവണയും. ഞാൻ പറയുന്നത് ഈ ഗ്രൂപ്പ് ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയ ഗ്രൂപ്പാണ്, ഹൈറേഞ്ചിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ ഗ്രൂപ്പാണ്. ഇതിനകത്ത് രാഷ്ട്രീയമൊന്നും ഇല്ലായിരുന്നു നമുക്ക് തുടക്ക കാലഘട്ടങ്ങളിലൊന്നും. 10-12 വർഷക്കാലം ഇതിനകത്ത് നിന്ന കാലത്ത് അത്രയും ഒരു രാഷ്ട്രീയക്കാരനും ആരുടെയും മെക്കിട്ട് കയറാൻ വന്നിട്ടില്ല. പിന്നെ ഏത് നാരികളാണ് ഇതിനകത്ത് കയറി തലയും കുത്തി കളിക്കാനായിട്ട് നിൽക്കുന്നത്?
ഇതൊക്കെ കുടുംബത്തിൽ നിന്ന് ഉണ്ടാക്കി വെച്ചതാണോ ഈ സംഭവം? ഇവനൊക്കെ ആരാ, ആരെയാ പേടിപ്പിക്കുന്നെ? വെറുതെ കുറച്ചാളെ മുമ്പ് എന്നെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയായിരുന്നു. ഞാൻ പറഞ്ഞ ഇവന്റെ ഒന്നും അടിമയൊന്നും അല്ല ഇവിടുത്തെ സാധാരണക്കാരൻ. ഇവനെ ഒന്നും പേടിച്ചിട്ടുണ്ട്, ജീവിക്കാനായിട്ട് താല്പര്യവും ഇല്ല. പണ്ട് ഇവനൊന്നൊക്കെ പേടിപ്പിക്കാനും എന്തായി, ഇപ്പൊ പേടിപ്പിക്കും ഉണ്ടായ സമയത്ത് തീർന്നില്ലേ? വഴി നിന്ന് നടന്ന് നാട്ടുകാരെ മുഴുവൻ തല്ലിച്ചതച്ചിട്ടൊന്നും ഓർത്തില്ല പൊതുജനത്തിന് ബോധമുണ്ടെന്നുള്ള വിവരം. ഇവനൊന്നും കത്തോലിക്ക സഭയുടെ പേരും പറഞ്ഞ് എന്നിട്ട് എന്തായി? ഒരിക്കലെങ്കിലും ചിന്തിക്കണം, സാധാരണ ജനങ്ങള്, ബോധമുള്ള ജനങ്ങൾ ചിന്തിക്കൂ എന്നുള്ള കാര്യം. വിചാരിക്കുന്നത് വേറൊരു കാരണങ്ങളുണ്ട്. പണ്ട് പാലായില് കേരള കോൺഗ്രസ് മുന്നണിയിലാണല്ലോ ഇപ്പം നവതാരണത്തിന്റെ സദസ്സിൽ വെച്ചതും പരസ്യമായിട്ട് ഒരു തോമസ് ആയിരിക്കാൻ, അയാൾ അന്ന് ജനപ്രതിനിധിയാണല്ലോ. അയാളെ അവമാനിച്ച് കൊണ്ട് മിണ്ടാതിരുന്ന ബാക്കിയുള്ള ഉള്ള ക്രിസ്ത്യാനി കേരള കോൺഗ്രസ്സായ പോലെയാണ് സമീപമൊക്കെ അവന്റെ വികാരം. ഇവന്റെ ഒന്നും കണ്ടു നിന്ന പഞ്ചകത്ത് ഇറക്കി നിൽക്കത്തൊന്നുമില്ല. അഭിപ്രായം പറയേണ്ടവർക്ക് പറയും, അത് സ്വീകരിക്കാൻ മനസ്സുണ്ട്, സ്വീകരിച്ചാൽ ചാ എല്ലാവരും കൽപ്പനയായിട്ട് ഇങ്ങോട്ട് വരികയും വേണ്ട. ഇനി അതൊന്നും പറ്റത്തില്ല. വലിയ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഈ ഇവിടെ കുറെ അമ്മിന്മാരുണ്ടല്ലോ, അമ്മിന്മാരൊക്കെ ഞാൻ വിചാരിക്കുന്നത് പ്രത്യക്ഷമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൊന്നുമല്ല. അഭിനവ് സാറിന് കൊച്ചുരച്ചന അടക്കമുള്ളതാണ്. അതിന്റെ അകത്ത് ഇവിടെ കയറി വന്ന വെച്ചാൽ അവന്റെ മൂള കമ്മ്യൂണിസ്റ്റും പ്രകടിപ്പിക്കും ഉണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ വെച്ചാൽ മതി എന്ന് പറ. ഈ ഗ്രൂപ്പിന്റെ അമ്മി അമ്മിന്മാര് കൊച്ചുവരെ അച്ഛന് ബിനോയ് മഠത്തില് കാഞ്ഞിരത്തമ്മ ബിനു ബിജു പിന്നെ മര്യാദ വരുത്തല്ല പെട്ടെന്നച്ഛൻ പഴയ മരളിൻ പിന്നെ വിപിന് ഇത്രയും പേരാ ഉള്ളത്. ഞാനവയ്ക്കാളും ലെഫ്റ്റ് അടിച്ച് പോകുന്ന ഒരുത്തിനും വിചാരിക്കണ്ട. ഒരുത്തന്റെ ആ ഇൻഡാസ് കേട്ടത് ഞാൻ നിൽക്കുകയില്ല, പറയാമെന്ന് ഞാൻ പറയും. ഇല്ലെങ്കിൽ ഇവയത് അമ്മിന് വേണമെങ്കിലും എന്നാൽ ഭൂമി ചെയ്യാം, അല്ലാതെ ഞാൻ അടുത്ത് ഞാൻ പോകത്തില്ല. പാർട്ടി എവിടെയായി? ബിനോയ് സാറും കൊച്ചുവരെ അച്ഛനും ഒക്കെ ആരുടെ സൗണ്ട് ഒന്നും കേൾക്കാനില്ലല്ലോ. ഇവരൊക്കെ എവിടെയാ? ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോ ജോയിസ് മത്സരിക്കാൻ നിന്നു, മത്സരിക്കാൻ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനേ ആരുടെ സ്വരം പുറത്തോട്ടില്ല. പക്ക സി പി എമ്മിന്റെ ചട്ടക്കൂട്ടിലേക്ക് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയെ കൊണ്ട് കെട്ടി കഴുത്ത് വരിഞ്ഞു മുറുക്കി ഇട്ടിരിക്കുന്ന ഒരവസ്ഥ. ഇതിനകത്ത് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ മെക്കിട്ട് കയറുക. എന്തോ നിലപാടാ ഇത്! സാമാന്യബോധമുള്ള ഒരുത്തരും ഇതിനകത്ത് ഇനി നിൽക്കാൻ താല്പര്യപ്പെടുകയില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. Oh no!